മറ്റേ വാർത്തകളിലേക്ക് ലക്ഷദ്വീപിലേക്ക് വരാം. ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ സേവ് ലക്ഷദ്വീപ് ഫോറം പ്രതിഷേധം ശക്തമാക്കുന്നു. തിങ്കളാഴ്ച 12 മണിക്കൂർ ജനകീയ നിരാഹാരം നടത്താനും ഹൈക്കോടതിയിൽ നിയമപോരാട്ടം തുടരാനും കൊച്ചിയിൽ ചേർന്ന സേവ് ലക്ഷദ്വീപ് ഫോറം യോഗം തീരുമാനിച്ചു. മുഴുവൻ ദ്വീപുകളിലെയും ജനങ്ങളെ സമരമുഖത്ത് അണിനിരത്താനാണ് സേവ് ലക്ഷദ്വീപ് ഫോറത്തിന് തീരുമാനം. ഇതിനായി ഓരോ ദ്വീപും കേന്ദ്രീകരിച്ച് ഫോറത്തിന്റെ കമ്മിറ്റികൾക്ക് രൂപം നൽകും. അതത് ജില്ലാ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും കമ്മിറ്റികൾ രൂപീകരിക്കുക. തുടർന്ന് എല്ലാ ദ്വീപുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് സമരത്തിലേക്ക് കടക്കാനാണ് ലക്ഷ്യമിടുന്നത്. അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണപരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മാസം 7-ന് മുഴുവൻ ദ്വീപുകളിലും നിരാഹാര സമരം നടക്കും. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ കൂടുതൽ കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങും. ഈ കമ്മിറ്റിയുടെ ആദ്യത്തെ ഒരു പ്രതിഷേധ പ്രവർത്തനം എന്ന നിലക്ക് വരുന്ന 7-ാം തീയതി ലക്ഷദ്വീപ് ജനങ്ങൾക്കെതിരെ ജനദ്രോഹപരമായ നിയമങ്ങൾക്കെതിരെ ജനകീയമായ ഒരു നിരാഹാര സമരം, 12 മണിക്കൂർ നിരാഹാരം ലക്ഷദ്വീപിലെ മുഴുവൻ ജനങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് ഇന്ന് നടപ്പാക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററെ എത്രയും പെട്ടെന്ന് തിരിച്ചു വിളിക്കുക എന്ന ആവശ്യം വച്ചുകൊണ്ട് പ്രത്യക്ഷമായ ഒരു നിരാഹാര സമരത്തിലേക്ക്, 12 മണിക്കൂർ നീളു നിൽക്കുന്ന ഒരു സമരത്തിലേക്ക് പോകാൻ വേണ്ടി ഈ കമ്മിറ്റി തീരുമാനമെടുക്കുകയുണ്ടായി. അഡ്മിനിസ്ട്രേറ്ററെ തിരിച്ചു വിളിക്കും വരെ വിവിധ പ്രതിഷേധങ്ങൾ തുടരും. ഒപ്പം ഹൈക്കോടതിയിൽ നിയമപോരാട്ടവും തുടരും. ഇതിനായി വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഈ കമ്മിറ്റികളായിരിക്കും കേസിന്റെ കാര്യങ്ങൾ ഇനി മുതൽ തീരുമാനിക്കുക. കേരളത്തിൽ നിന്നടക്കം ലഭിക്കുന്ന വലിയ പിന്തുണ സമരത്തിന് പുതിയ ഊർജം നൽകുമെന്ന് ഫോറം ഭാരവാഹികൾ പറയുന്നു. ദേശീയ തലത്തിലടക്കം സമരം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദ്വീപ് നിവാസികളുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിലെത്തിക്കാൻ കഴിയുമെന്നും ഇവർക്ക് പ്രതീക്ഷയുണ്ട്. ന്യൂസ് 18 കൊച്ചി.